നമസ്കാരം. ആഴ്ചകൾക്ക് മുൻപ് ഓയൂരിലെ വീട്ടിൽ നിന്നും വൈകുന്നേരം ട്യൂഷൻ സെൻ്ററിലേക്ക് പോയ പെൺകുഞ്ഞിനെ കാറിലെത്തി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രധാന പ്രതി പത്മകുമാർ, ഭാര്യ അനിതകുമാരി, ഇവരുടെ മകൾ അനുപമ എന്നിവരെ പോലീസ് ചാത്തന്നൂരിലുള്ള പത്മകുമാറിൻ്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിൽ കൂടുതൽ സ്കെച്ചുകളും ഡയറികളും റൂട്ട് മാപ്പുകളും തട്ടിക്കൊണ്ടുപോകുന്നതിനായുള്ള പല രേഖകളും കണ്ടെത്തിയതായാണ് വിവരം. മാത്രവുമല്ല, ഇതൊരു ട്രയൽ തട്ടിക്കൊണ്ടുപോകലായിരുന്നുവെന്നും കൂടുതൽ കുട്ടികളെ ഈ കെണിയിൽപ്പെടുത്താൻ ആവശ്യമുള്ള തെളിവുകൾ സമാഹരിച്ചു വയ്ക്കുകയും അതിനനുസരിച്ച് ഇത് വിജയിച്ചാൽ ഓരോ കുട്ടികളെയായി തട്ടിക്കൊണ്ടുപോകാനുള്ള ആസൂത്രിതമായ നീക്കം നടത്തിയതായും പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട്. അതിനായി ഇവർ തയ്യാറാക്കിയ ഒരു ഷെഡ്യൂളും ആ കുട്ടികളുടെ ലിസ്റ്റും ഒക്കെ അടങ്ങുന്ന ഡയറികളാണ് പോലീസിന് കണ്ടുകിട്ടിയിരിക്കുന്നത്. എന്നാൽ പത്മകുമാറും അനിതകുമാരിയും അനുപമയുമൊക്കെ ചാത്തന്നൂരിലെ വീട്ടിലേക്ക് എത്തുന്നതറിഞ്ഞ് നാട്ടുകാരും അയൽവാസികളുമൊക്കെ ഈ വീടിന് സമീപത്തായി തടിച്ചുകൂടിയിരുന്നു. പക്ഷേ അനിതകുമാരിയും അനുപമയും മുഖത്ത് ഷാൾ ധരിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പരിചയക്കാരായ പല സ്ത്രീകളും അനിതകുമാരിയെയും അനുപമയെയും പേരെടുത്ത് വിളിച്ചുവെങ്കിലും ആരെയും മൈൻഡ് ചെയ്യാതെ മുൻപോട്ട് നീങ്ങുകയാണ് ചെയ്തത് എന്നാണ് അറിയുന്നത്. എന്നാൽ പത്മകുമാറിൻ്റെ സ്ഥിതി നേരെ മറിച്ചായിരുന്നു. സന്തോഷവാനായി പുറത്ത് വണ്ടിയിൽ നിന്നും ചിരിച്ചുകൊണ്ടാണ് പത്മകുമാർ പുറത്തേക്ക് ഇറങ്ങിയത്. മാത്രവുമല്ല, പരിചയക്കാരായ ആളുകളെയൊക്കെ ചിരിച്ചു കാണിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്ത ശേഷം പത്മകുമാർ മുന്നോട്ട് നീങ്ങിയപ്പോൾ വളരെ അടുത്ത സുഹൃത്തും പരിചയക്കാരനുമായ ഒരാളുമായി അല്പനേരം സംസാരിക്കുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്നാൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പോലീസ് വിലക്കുകയും ഇവരെ വലിച്ച് അകത്തേക്ക് ആക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ വീടിന് സമീപത്തുള്ള ഒരു കലവറ പോലെ ഉള്ള ഒരു മുറിയിൽ നിന്നും കൂടുതൽ ഇതിന് ഉപയോഗിച്ച കൂടുതൽ തൊണ്ടി സാധനങ്ങൾ കണ്ടെടുത്തതായും വിവരമുണ്ട്. തീർച്ചയായും വരും ദിവസങ്ങളിൽ തെളിവെടുപ്പ് ഇനിയും നീളും എന്നാണ് അറിയുന്നത്. പത്മകുമാറിനെയും അനിതകുമാരിയെയും അനുപമയെയും തെളിവെടുപ്പിനായി വീണ്ടും ചാത്തന്നൂരിലെ വീട്ടിലെത്തിക്കും എന്നും അറിയുന്നുണ്ട്.